മടിയിൽ കനമില്ലാത്തവനെ വഴിയിൽ പേടിക്കേണ്ടെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻപത്തേതുപോലെയല്ല ഇന്ന് ചേർത്തു പിടിച്ചത് തന്റെ വിശ്വസ്തനായ സി എം രവീന്ദ്രൻ എന്ന സി എം ആറിനെയാണ്. ആ വാക്കുകളിൽ ആത്മവിശ്വാസം അത്രയേറെ നിറഞ്ഞു നിന്നിരുന്നു. തിടുക്കപ്പെട്ട സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട എന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം. സ്വപ്നയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത് കൂടുതൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. കോവിഡാനന്തര ചികിത്സയ്ക്ക് ശേഷം കൊച്ചിയിലെത്തുന്ന സി എം ആറിന് ചോദ്യമുനയിൽ അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ എന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. സൂചന മാത്രമാണ്, സി എം ആർ ആദ്യമായി ചോദ്യം ചെയ്യലിന് പോകുമ്പോൾ ബാക്കി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നേരിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണം. ആ വാർത്തയിലെ വാർത്തയിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ പിന്തുണച്ച മുഖ്യമന്ത്രി. ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്നും പിന്നിൽ ആർ എം പി എന്നും ആരോപണം. സി എം രവീന്ദ്രനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നും മുഖ്യമന്ത്രി. സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്നത് വൈകും. തിടുക്കപ്പെട്ട നടപടി സ്വീകരിക്കാൻ ഡൽഹിയിൽ നിന്ന് നിർദ്ദേശമില്ല. സ്വപ്ന സുരേഷിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത ശേഷം സി എം രവീന്ദ്രന് നോട്ടീസ് നൽകാൻ സാധ്യത. സ്വന്തക്കടത്ത് കേസിൽ സി എം രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലിൽ അവ്യക്തത തുടരുകയാണ്. ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ട എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശം. സ്വപ്നയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത ശേഷം രവീന്ദ്രന് നോട്ടീസ് നൽകുന്നതിനെ കുറിച്ചാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ആ സമയമാകുമ്പോഴേക്കും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് എഴുതിയ രണ്ടാമത്തെ കത്ത് പ്രധാനമന്ത്രിക്ക് ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം സി എം ആറിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഇ ഡി പിൻവാങ്ങുമോ, ഇ ഡി കൂടുതൽ നിലപാട് കടുപ്പിക്കുമോ. റിപ്പോർട്ട്. തുടർച്ചയായ മൂന്നാം തവണയും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറിയതോടെ സി എം രവീന്ദ്രന് കുരുക്ക് കൂടുതൽ മുറുക്കാനാണ് ഇ ഡിയുടെ നീക്കം. രവീന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ തൽക്കാലം ഉണ്ടാകില്ല. രവീന്ദ്രനെതിരെ മൊഴി നൽകിയ സ്വപ്നയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനായി ഇ ഡി സമർപ്പിച്ച അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കുന്നുണ്ട്. അനുമതി കിട്ടുന്ന പക്ഷം ചൊവ്വാഴ്ച സ്വപ്നയെ ചോദ്യം ചെയ്യും. ഇതിലൂടെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ പരമാവധി തെളിവ് ശേഖരിച്ച ശേഷം നോട്ടീസ് നൽകലാണ് ഇ ഡി ലക്ഷ്യമിടുന്നത്. സ്വപ്നയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന പക്ഷം രവീന്ദ്രന് മുന്നിൽ ചോദ്യം ചെയ്യലിന് വഴങ്ങുകയല്ലാതെ മറ്റു വഴികളുണ്ടാകില്ല. നോട്ടീസ് നേരിട്ട് നൽകി അന്ന് തന്നെ ചോദ്യം ചെയ്യുന്നതിനും ഇ ഡി തുനിഞ്ഞേക്കും. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന 18 വരെ തൽക്കാലം രവീന്ദ്ര സമയമുണ്ട്. 24 കൊച്ചി. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവച്ചത് എസ് ശ്രീകാന്താണ്. കൊച്ചിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി ശ്രീകാന്ത് കടവന്തറയിൽ നിന്നും കാക്കനാടുള്ള നമ്മുടെ ഫ്ലോറിലേക്ക് എത്തുന്നു. വെൽക്കം ശ്രീകാന്ത്, വെരി ഗുഡ് ഈവനിംഗ്. ശ്രീകാന്ത്, ഇപ്പോൾ ഈ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച ഏകദേശം ഒരു ധാരണ, അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണ ഇപ്പോൾ സഹി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ സി എം ആറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവ്യക്തത തുടരുകയാണോ? ഇപ്പോൾ ഒരാഴ്ചത്തെ വിശ്രമത്തിന് വേണ്ടി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ തുടരുകയാണ് സി എം ആർ. ഇനി ഒരിക്കൽ കൂടി സ്വപ്നയെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കുമോ സി എം ആറിലേക്ക് ഇ ഡി എത്തുക? ഇ ഡി ഇനി ഈ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധാപൂർവമായ ഒരു കാൽവയ്പായിരിക്കും നടത്തുക. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് വീണ്ടും ഒരു കത്തെഴുതുന്നു എന്നതിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ. അരുൺകുമാർ, ഇന്ന് രാവിലെ നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രോസിക്യൂട്ടർ ഉണ്ണികൃഷ്ണനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നമുക്ക് കൈമാറിയത്. അദ്ദേഹം പറയുന്നത് തൽക്കാലം തിടുക്കപ്പെട്ട ഒരു കടുത്ത നടപടിയിലേക്ക് പോകണ്ട എന്നാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തെ വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നൊരു നടപടിയിലേക്ക് തൽക്കാലം പോകണ്ട. അതാണ് നിലവിലിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഡൽഹിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അത് നമ്മോട് വെളിപ്പെടുത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, തിങ്കളാഴ്ച സ്വപ്ന സുരേഷിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത് പരിഗണിക്കുന്നുണ്ട്. അന്ന് സ്വപ്നയെ എന്തായാലും വിട്ടുകിട്ടും എന്നുള്ളത് തന്നെയാണ് ഇ ഡിയുടെ ഒരു വിശ്വാസം. അതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച ഒരു ചോദ്യം ചെയ്യൽ നടക്കുമെന്നും ഇ ഡി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം സ്വപ്നയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ, രവീന്ദ്രനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയാൽ മതി എന്നുള്ളതാണ് നിലവിൽ ഡൽഹിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. വന്ന നിർദ്ദേശവും അതിനപ്പുറത്തേക്ക് പോകാൻ തൽക്കാലം അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. അക്കാര്യത്തിൽ പോലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുമില്ല. മാത്രമല്ല നിലവിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഈ മാസം 18-ാം തീയതി വരെ സമയമുണ്ട്. ശിവശങ്കറുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം വരുന്നതുവരെ സമയമുണ്ട്. അതിനുള്ളിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ മതിയാവുകയും ചെയ്യും.
പരമാവധി തെളിവുകൾ സ്വപ്നയിൽ നിന്നും ശേഖരിച്ച്, കാരണം സ്വപ്നയാണ് സി എം ആറിന്റെ പേര് മുഴിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്, സ്വപ്നയിൽ നിന്നും പരമാവധി വിവരം ശേഖരിച്ച് പരമാവധി കുരുക്ക് മുറുക്കി അതിനുശേഷം നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യലിന് കൊണ്ടുവരിക, അതാണ് ഇ ഡി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ശ്രീകാന്ത് പറഞ്ഞതുപോലെ വരും ദിവസങ്ങൾ ആ ഘട്ടത്തിൽ നിർണായകമാണ്. എന്തായാലും ഇ ഡി ഒരു മെല്ലപ്പോക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. കരുതലോട് കൂടിയായിരിക്കും മുന്നോട്ട് പോകുക എന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക് യു ശ്രീകാന്ത്. ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ വഴി ശ്രീകാന്ത് കടമന്ത്രിയിലുള്ള ബ്യൂറോയിലേക്ക് തിരികെ പോകുന്നു.